ആക്രമിക്കില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നൊരു ചെറിയ കുട്ടി വ്ലോഗാണ് കേട്ടോ. വേറൊന്നുമില്ല, നമ്മൾ കനിമോളെ സ്വർണ്ണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ ബസ് കയറി, ഞങ്ങൾ നാല് പേരാണ് കേട്ടോ പോകുന്നത്. അയ്യോ, ആ ഒരു പെണ്ണ് വന്ന് ഞങ്ങളെ ഫ്രെയിം മറിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് ഇറങ്ങി നേരെ പോണത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാ കേട്ടോ. അപ്പം ഞങ്ങൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പം ഞങ്ങൾ എപ്പോഴും ഗോൾഡൊക്കെ വാങ്ങിക്കാണ്ടെങ്കിൽ എപ്പോഴും അങ്ങോട്ടാണ് കേട്ടോ പോവാറ്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി ഞങ്ങൾ വാങ്ങിക്കാൻ പോണത് ഒരു ബ്രേസ്ലെറ്റും ഒരു പാദസരം കേട്ടോ വാങ്ങിക്കാൻ പോണത്. കാരണം ഇവൾ പാദസരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ണി കണ്ണി ടൈപ്പുള്ളൊരു പാദസരമായിരുന്നു. അത് അവൾ അടിച്ച് കാലിട്ടടിച്ച് അങ്ങ് പൊട്ടിച്ചു, അതിനെ കണ്ണി പൊട്ടിപ്പോയി. പിന്നുള്ളത് ബ്രേസ്ലെറ്റായിരുന്നു, അത് അവൾ കടിച്ച്, അതും കണ്ണി പോലത്തെ ഒരു ബ്രേസ്ലെറ്റായിരുന്നു, അതും അവൾ കടിച്ച് പൊട്ടിച്ച്. അപ്പോൾ ഇത് രണ്ടും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത്. അങ്ങനെ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഡിസൈനുള്ള പാദസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ചു ഭയങ്കര കോക്രി കാണിക്കലാണ്, വീഡിയോ എടുക്കുന്ന കണ്ട അവൾ അങ്ങനെയാണ് കോക്രി കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മ അവളെ കാലിലൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റായൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ആ കോഫി വന്ന്, ഇനി കോഫി കുടിച്ചിട്ടാവാം നമുക്ക് സംസാരം. അങ്ങനെ ആ ചേട്ടൻ നോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വൻ കോഫി കുടിയിലായിരുന്നു, നല്ല ടേസ്റ്റുള്ള കോഫി കേട്ടോ. ഞങ്ങളെപ്പോൾ പോയാലും അവിടുന്ന് കോഫി കിട്ടും, നല്ല രസമാണത് കുടിക്കുക. അങ്ങനെ പിന്നെ ചൂടാക്കി ആറിയപ്പോൾ അവർക്ക് രണ്ട് പേർക്കും കോഫിയൊക്കെ കൊടുത്തു. അവർ രണ്ടുപേരും നന്നായിട്ട് കുടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ, അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. അങ്ങനെ അവൾക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു പാദസരം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ആ ഒരു ഡിസൈനിൽ ഇവിടുന്ന് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ ബ്രേസ്ലെറ്റ് നോക്കാൻ പോയി. ഞങ്ങൾ സത്യത്തിൽ ബ്രേസ്ലെറ്റ് വാങ്ങാനല്ലായിരുന്നു പോയത്, വള ആക്കാമെന്നും പറഞ്ഞാണ് പോയത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് വളയാകുമ്പോൾ പെട്ടെന്ന് കൊച്ചുങ്ങൾ കൈയിട്ട് അടിക്കുമ്പോൾ ചപ്പിപ്പോവും, അതുകൊണ്ട് നിങ്ങൾ ബ്രേസ്ലെറ്റ് വാങ്ങുന്നതായിരിക്കും നല്ലതെന്നൊക്കെ ആ ചേട്ടൻ പറഞ്ഞപ്പോൾ പിന്നെ ഓക്കെ, ഞാൻ ബ്രേസ്ലെറ്റ് വാങ്ങിക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങൾ പിന്നെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചത്. അങ്ങനെ പാദസനും ബ്രേസ്ലെറ്റ് ഒരുമിച്ച് വാങ്ങാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ചേച്ചിയെ കാത്തിക്കുക കേട്ടോ. ചേച്ചി ജോലിയും കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചേച്ചിയും സംഘവും എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇന്ന് സംസാരിച്ചൊക്കെ ശേഷം ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾക്ക് എപ്പോഴും ബസ് കയറി ഈ ഒരു ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം, അതാണ് എനിക്കിഷ്ടമാണ് കേട്ടോ. കാരണം അവിടെ ഇരിക്കാൻ നേരം നമുക്ക് ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് കാണാം, ബാക്കിലൊന്നും ഇരിക്കണേ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി. ഞങ്ങൾ പിന്നെ പുറത്ത് പോയ ഹോട്ടലിൽ കയറാതെ വീട്ടിൽ കയറൂല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പാദസരത്തിന് അവർ ചെയ്യിപ്പിച്ചത് റെഡിയായെന്നും പറഞ്ഞ് വിളിച്ച്. അപ്പം ഞങ്ങൾ അത് വാങ്ങാൻ പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ ആ ഒരു പാദസരം ഏതാ വാങ്ങിച്ചതെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ അത് എടുത്തത്. അവിടെ വന്നപ്പോൾ അച്ചു ഭയങ്കര ഉമ്മൻ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇതാട്ടോ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചത്, അത് അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിലും ആ ഓരോ കണ്ണിയിലോട്ട് കൊളുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ രീതിയിലാണ് ആ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചത്. പിന്നെ പാദസരം ഇതാട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഊർവശി പാദസരം. അപ്പോൾ കാരണം ഇതെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയും ഉണ്ടാവും, അപ്പോൾ അവൾക്ക് കാലിൽ കിടന്നാൽ വേറൊരു പ്രശ്നം ഉണ്ടാവില്ല, അവൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാമെന്നുള്ള രീതിയിലാണ് ഇത് വാങ്ങിച്ചത്. മുത്തുള്ളതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മുത്തുള്ളതൊക്കെ ആകുമ്പോൾ ആ മുത്ത് കുറച്ച് കഴിയുമ്പോൾ പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതന്നെ ആയിരുന്നു കംഫർട്ടായിട്ടുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. രാത്രിയായിട്ടോ ഞങ്ങൾ വൈകിട്ടായിരുന്നു പോയത്. വീണ്ടും ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞല്ലോ പുറത്തിറങ്ങിയോ, പിന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറാതെ വീട്ടിൽ കയറില്ല. അത് അങ്ങനെ ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഞങ്ങൾ ഓട്ടോയിൽ പോയി. അങ്ങനെ ഈ ഒരു കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുവരെ ബൈ ബൈ.